നമസ്കാരം. ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് തിരികെ വരാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയ വിഷയം സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ വളരെ കാലമായി നമ്മൾ ഡിജിറ്റലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഗ്രേപ്സ്. ഹോസ്പിറ്റലുകളുടെ ഡിസ്കഷനുകളിൽ പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക, അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുണ്ട്. വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ പരാജയപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിജിറ്റലൈസ്ഡ് അല്ല എന്നതായിരിക്കും. മുൻകാലങ്ങളിൽ നമുക്ക് പേഷ്യൻ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ എഫക്റ്റ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും പി ആർ ഒമാരുടെ എണ്ണം ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും. നമ്മുടെ നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുന്നതനുസരിച്ച് പി ആർ ഒകളുടെ എണ്ണം കൂടാറില്ല. ഒരു പി ആർ ഒയെ ലോങ് ഇയേഴ്സ് നിലനിർത്തണമെന്ന് നമ്മുടെ ഹോസ്പിറ്റലുകൾ ശ്രദ്ധിക്കാറില്ല. വിജയിച്ച ഏത് ഹോസ്പിറ്റൽ എടുത്തു നോക്കിക്കോ, അവിടുത്തെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ വളരെ വർഷങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഡോക്ടർമാർ മാറിപ്പോയിട്ടുണ്ടാവും, നേഴ്സസ് മാറിപ്പോയിട്ടുണ്ടാവും, പബ്ലിക് റിലേഷൻസ് ഓഫീസർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ ഹോസ്പിറ്റലിൽ വരുന്ന പരാതികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ആൾക്കാണ് ആ ഹോസ്പിറ്റലിനെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്. ആ ആൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ കൂടുതൽ കൂടുതൽ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഈ റോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റലൈസേഷൻ. ഡേറ്റ അനലിറ്റിക്സിൽ കൂടെ ഒരു ഹോസ്പിറ്റലിൻ്റെ എക്സ്പെഷ്യലി ഗ്രേപ്സിൻ്റെ കോക്പിറ്റിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, MIS റിപ്പോർട്ടുകളിലെ പലതിലും ഒരു ഹോസ്പിറ്റലിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡേറ്റ അനലിറ്റിക്സിൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണ് പോകാൻ സാധ്യത, എവിടെയൊക്കെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഡിജിറ്റലൈസേഷൻ വളരെ ഈസി ആയിട്ട് തരാൻ പറ്റും. ഒരു പി ആർ ഒ ചെയ്യുന്ന ജോബും ഒരു മാർക്കറ്റിംഗ് മാനേജർ ചെയ്യുന്ന ജോബും ഒക്കെ അവർക്ക് വളരെ ഈസി ആക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ കൂടുതൽ ബെറ്റർ ആയിട്ട് കൺവീനിയൻസിൽ എത്തിക്കാനായിട്ട്. കാരണം പേഷ്യൻ്റ് ഫ്രണ്ട്ലിനെസ് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കിങ് സെക്ടറുമായിട്ടൊക്കെയാണ് കുറച്ചൊക്കെ. കാരണം വളരെ കൃത്യമായി നടക്കുന്ന ഒരു മറ്റൊരു ഇൻഡസ്ട്രിയാണ് ബാങ്കിങ്. നമ്മൾ പണം ഇടപാടുകൾ നടത്തുന്ന സ്ഥലമാണ്. ഒരു പണം എടുക്കുന്നതിനും ഇടുന്നതിനും വളരെ അധികം പ്രോസസ്സുകൾ കൃത്യതയോടെ നടത്തേണ്ട കാലഘട്ടം മുൻപ് നമുക്കുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ കൃത്യതയോടുകൂടി ഒട്ടും സമയം നഷ്ടപ്പെടാതെ ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫറിൽ മണി അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ ഇന്ന് എത്തിക്കഴിഞ്ഞു. ആക്യുറസി കൂടിയിട്ടുണ്ട്, സ്പീഡ് കൂടിയിട്ടുണ്ട്, ട്രാൻസ്പെറൻസി കൂടിയിട്ടുണ്ട്. എന്നാൽ പണം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഇതെല്ലാം അത്യാവശ്യമുള്ള സ്ഥലമാണ് ജീവൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ആശുപത്രികൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും നാളത്തെ പ്രധാന കാരണം ഡിജിറ്റലൈസേഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ഡിജിറ്റലൈസേഷനിൽ നമുക്കൊന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്കാം. താങ്ക് യു.